നമസ്കാരം. പാലക്കാട് മമ്പുറത്തെ ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി അന്വേഷണ സംഘം. പ്രതികളുടെ അറസ്റ്റ് വൈകാതെ ഉണ്ടായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതിനിടെ എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ട ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണും. കൊലപാതകം നടന്ന ഒരാഴ്ച പിന്നിടുമ്പോഴും ഒരു പ്രതിയെ പോലും പിടികൂടാനാകാത്തത് പോലീസിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരുന്നു. സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി എസ് ഡി പി ഐ പ്രവർത്തകരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തുകയും ഫോൺ രേഖകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതികളുമായി ബന്ധമുണ്ടെന്ന് കരുതുന്നവരിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. സംഭവത്തിൽ ഉൾപ്പെട്ട അഞ്ചുപേരെയും കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കവും പാലക്കാട് എസ് പി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം തുടങ്ങി. അതിനിടെ പോലീസ് അന്വേഷണം പര്യാപ്തമല്ലെന്നും കേസ് എൻ ഐ എ ഏറ്റെടുക്കണമെന്നുമാണ് ബി ജെ പിയും ആർ എസ് എസും ആവശ്യപ്പെടുന്നത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ഇക്കാര്യം ആവശ്യപ്പെടും. പോലീസിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ബി ജെ പി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു കൊലപാതകം നടന്നത്. പാലക്കാട് മമ്പറത്തെ ഭാര്യ വീട്ടിൽ നിന്നും ഭാര്യയോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സഞ്ജിത്തിനെയാണ് കാറിലെത്തിയ അക്രമികൾ തലങ്ങും വിലങ്ങും വെട്ടി കൊലപ്പെടുത്തിയത്. വിജനമായ സ്ഥലത്ത് വെച്ച് ബൈക്ക് തടഞ്ഞ ശേഷമായിരുന്നു ആക്രമണം. ബൈക്കിൽ നിന്നും സഞ്ജിത്തിനെ തള്ളിയിട്ട അക്രമികൾ ഭാര്യയുടെ മുന്നിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ നിർദ്ദാക്ഷിണ്യം കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവം രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആസൂത്രിതമായിട്ടാണ് സംഭവം നടന്നിട്ടുള്ളത് എന്നതാണ് കണ്ടെത്തൽ. സഞ്ജിത്തിന്റെ കൊലപാതകത്തിന്റെ മരണകാരണം തലക്കേറ്റ ആഴത്തിലുള്ള മുറിവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. തലയിൽ മാത്രം 6 വെട്ടുകളാണ് ഉണ്ടായിരുന്നത്. ശരീരത്തിലാകെ 30-ലേറെ വെട്ടുകൾ ഉണ്ടായിരുന്നെന്നും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. കൊലപാതകം നടത്തിയ ശേഷം പ്രതികൾ രക്ഷപ്പെട്ട കാറിൽ തമിഴ്നാട്ടിലേക്ക് കടന്നു പോയിട്ടുണ്ടെന്ന് നേരത്തെ സൂചന ലഭിച്ചിരുന്നു. കോയമ്പത്തൂരിൽ നിന്നുള്ളവരാണ് പ്രതികളെന്ന് പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. 8 സംഘങ്ങളായി തീർന്ന കേസന്വേഷണം നടത്തുന്നതിനിടെയാണ് എ ഡി ജി പിയുടെ നിർദ്ദേശാനുസരണം അന്വേഷണ സംഘം വിപുലീകരിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് സംശയമുള്ളവരെ പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്തതിലേക്കായി പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു. നേരത്തെ ഉത്തരമേഖല ഐ ജി അശോക് യാദവ് പാലക്കാട് എസ് പി ഓഫീസിലെത്തി അന്വേഷണ പുരോഗതി വിലയിരുത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 50-ഓളം വരുന്ന എസ് ഡി പി ഐ പ്രവർത്തകരെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചതായാണ് ലഭിക്കുന്ന വിവരം. ഉന്നത വൃത്തങ്ങളിൽ നിന്നു പോലും കടുത്ത സമ്മർദ്ദമാണ് പ്രതികളെ പിടികൂടാൻ പോലീസിനുണ്ടായിരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് വലിയ പ്രതിസന്ധിയാണ് പോലീസിന് സൃഷ്ടിക്കുന്നത്. പ്രതികളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പലതവണ അവകാശപ്പെടുമ്പോഴും ഒരു പ്രതിയെ പോലും പട്ടാപ്പകൾ നടന്ന സംഭവത്തിൽ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നേരത്തെ തന്നെ പ്രതികളിൽ ഒരാളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിരുന്നു. 2 ദിവസത്തിനുള്ളിൽ പ്രതികൾ വലയിലാകുമെന്നാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പ്രതികൾക്കായി അന്വേഷണ സംഘം ഊർജിതമായ തിരച്ചിൽ നടത്തവെയാണ് കൃത്യമായ സൂചന പോലീസിന് ലഭിക്കുന്നത്. ഇവരുടെ അറസ്റ്റ് വൈകാതെ ഉണ്ടായേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനിടെ കഴിഞ്ഞ ദിവസം സഞ്ജിത്തിന്റെ വീട് സന്ദർശിച്ച സുരേഷ് ഗോപി എം പി പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിച്ച ആഭ്യന്തര വകുപ്പും പോലീസും ഇതിനുത്തരം പറയേണ്ടി വരുമെന്ന് പ്രതികരിച്ചിരുന്നു. കൊലപാതകം നടന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും ഇതുവരെയും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയത് ആരാണെന്നും സുരേഷ് ഗോപി ചോദിച്ചു. പോലീസ് അന്വേഷണം ശരിയായ രീതിയിലല്ലെങ്കിൽ നമുക്ക് നോക്കാമെന്നും അദ്ദേഹം ആഞ്ഞടിച്ചിരുന്നു. സാമൂഹിക അനീതിയാണ് ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും മനുഷ്യനെന്ന നിലയ്ക്ക് കണ്ടാൽ മതിയെന്നും അതിൽ രാഷ്ട്രീയമോ ജാതിയോ വർഗമോ വിഭാഗമോ ഒന്നും തന്നെ വേർതിരിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരെങ്കിലും മനുഷ്യരാകാൻ ശ്രമിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെ പാലക്കാട്ട് വീട്ടിലെത്തി മരിച്ച സഞ്ജിത്തിന്റെ കുടുംബാംഗങ്ങളെ അദ്ദേഹം ആശ്വസിപ്പിച്ചിരുന്നു. അതിനുശേഷമായിരുന്നു പോലീസിനും ആഭ്യന്തര വകുപ്പിനും നേരെ വിമർശനവുമായി അദ്ദേഹം രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച് പോലീസിനെതിരെ രംഗത്ത് വന്നിരുന്നു. കൊലപാതകം കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടും ഒരു തുമ്പും കേരള പോലീസിന് കിട്ടിയില്ലെന്ന് പറയുന്നത് അവിശ്വസനീയമാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയിരുന്നു. പോലീസിന്റെ സഹായം തീവ്രവാദികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എൻ ഐ എ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സംസാരിക്കുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.